പൊതുവേ എനിക്ക് ഗാർഡിയൻസ് ഓഫ് ദ ടീം ഭയങ്കര ഇഷ്ടമല്ല. ഈ റീസെന്റ് ഇറങ്ങിയ മാർവൽ പ്രോജക്ട്സ് വെച്ച് നോക്കുമ്പോൾ ഒന്നുമില്ല. അടുത്ത് ഇതിനായിട്ട് വെയിറ്റ് ചെയ്യണം. ലാസ്റ്റ് എഴുതി കാണിച്ചു. റോക്കറ്റിനാണ് മെയിനായിട്ട് അതിൻ്റെ കഥയും കാര്യങ്ങളൊക്കെ ഉണ്ട്. ലാഗൊന്നുമല്ല, അവിടെ സ്റ്റാർലോഡ് റിട്ടേൺ വരുന്നുണ്ട്. ഇതുവരെ അറിഞ്ഞത് വെച്ച് ഇതിൽ അവസാനത്തെ പടമെന്നാണ് ഞാൻ അറിഞ്ഞത്. പക്ഷേ സ്റ്റാർലോഡ് റിട്ടേൺ വരുമെന്നുള്ളത് കാണിക്കുന്നുണ്ട്. എനിക്ക് തോന്നുന്നു ചിലപ്പോൾ അവഞ്ചേഴ്സിൻ്റെ പാർട്ടിലായിരിക്കും ചിലപ്പോൾ വരാം. ഒരു കംബാക്ക് എന്ന് തന്നെ പറയാം. കാരണം നോവേമിന് ശേഷം ഒരു കംപ്ലീറ്റ് പോസിറ്റീവ് വന്ന ഒരു ഫിലിമാണ്. ഇനി അങ്ങോട്ട് ഈ ഒരു ഫോർമുല പിടിച്ച് പോവുകയാണെങ്കിൽ പഴയൊരു മാർവൽ ഉണ്ടല്ലോ, നമുക്ക് നഷ്ടപ്പെട്ട ഒരു മാർവൽ അതിനെ തിരിച്ചിട്ടോ എന്ന് തന്നെ എനിക്ക് കംപ്ലീറ്റ് സാറ്റിസ്ഫാക്ഷനാണ്. മീൻസ് ട്രിലജിയിൽ ഏറ്റവും ടോപ്പായിട്ട് ഈ ഫിലിം തന്നെയാണ് ഇപ്പോൾ നിൽക്കുന്നത്. മനസ്സ് നിറഞ്ഞ് കണ്ട് സംഭവത്തെ എൻഡ് ചെയ്തിട്ടുണ്ട്. ഏകദേശം എൻഡ് ചെയ്യുന്നതാണ് പറയുന്നത്. അവരവരുടെ കാര്യങ്ങളൊക്കെ നോക്കി നല്ല രീതിയിൽ എൻഡ് ചെയ്തിട്ടുണ്ട്. ഒരു രക്ഷയല്ല സംഭവം. പിന്നെ ഫൈറ്റ് സീൻസ് ഒക്കെ അടിപൊളിയായിരുന്നു. കുറെ നാൾക്ക് ശേഷം മാർവലിന്റെ ഇത്ര കിടിലം മൂവി ഇറങ്ങണേ ഇഷ്ടപ്പെട്ടു. ഒരു പാട്ടും കൂടി പ്രതീക്ഷ. മാർവലിന്റെ ഒരു ഒമ്പിച്ച ഒരു സിനിമ എന്നാണ് ഇപ്പൊ അറിയാം. ഡോക്ടർ സ്ട്രേഞ്ചും പിന്നെ തോറൊക്കെ ഇറങ്ങി തമാർ പടാറായ സ്ഥിതിക്ക് ഇതൊരു വലിയൊരു കമ്പാക്ക് തന്നെയാണ് ജെയിംസ് ഗണ്ണിന്റെ. അപ്പൊ നമുക്ക് ഡി സി യൂണിവേഴ്സിലും ജെയിംസ് ഗണ്ണിനെ കുറച്ച് പ്രതീക്ഷിക്കാം എന്നുള്ള ഒരു ഉറപ്പ് നമുക്കുണ്ട്. കാരണം നമുക്ക് ഇതിലത്തെ ഇമോഷണൽ ആയാലും കോമഡി ആയാലും നമുക്ക് വന്ന് ടച്ച് ചെയ്യും. എസ്പെഷ്യലി ഇമോഷൻ, നമുക്ക് ആ റോക്കറ്റിന്റെ ഇമോഷൻ ഒക്കെ നമുക്ക് പക്കയുടെ നമുക്ക് ടച്ച് ചെയ്യുന്നുള്ളൊരു ഇമോഷനാണ്. 100% എന്താ പോലും കണ്ണു നിറഞ്ഞു. അത്രയോലെ ഇമോഷൻ സപ്പോർട്ട് അടിപൊളിയായിട്ട് വർക്ക്ഔട്ട് ആയിട്ടുണ്ട്. ഒന്നുമില്ല നമ്മൾ വെച്ചാൽ ഒരു ആവറേജ് പടമായിരിക്കും എന്ന് വിചാരിച്ചു പോയി. അതിനപ്പുറം ജെയിംസ് നമുക്ക് തന്നിട്ടുണ്ട്. അത്രയ്ക്കും നമുക്ക് ഇമോഷൻ വർക്കൗട്ട് ആണ്. ഇമോഷനാണ് മെയിൻ. ഇമോഷൻ മാത്രമല്ല ഒരു കിടിലം മെസ്സേജും അത് വരുന്നുണ്ട്. അടിപൊളി സിനിമ. ഒരു മാർവലിൻ്റെ ഒരു കംബാക്ക് ആണെന്ന് എനിക്ക് പറയാൻ പറ്റും ജെയിംസ് ഗണ്ണിൻ്റെ ഒരു ഈ പടം വെച്ചിട്ട്. ജെയിംസ് ഗണ്ണിൻ്റെ ഇനി അടുത്ത പടം ഉണ്ടെങ്കിൽ സന്തോഷം. ഇനി അടുത്ത പടം ബാക്കി എന്താണെന്നുള്ളത് ദൈവത്തിന് അറിയാം. മാർവലിൻ്റെ കാര്യം കുറേ നാൾക്ക് ശേഷം നല്ലൊരു മാർവൽ പടം കണ്ടൊരു ഫീലുണ്ട്. ഇല്ല ഇല്ല, ഇത് നല്ലൊരു അവസാനത്തെ പടമാണ്. ഇതിൽ നല്ലൊരു സെൻഡ് ഓഫ് ഓൾ നൈസായിട്ട് ചെയ്തിട്ടുണ്ട്. ഇനി ഒരു സീക്വൽ അറിയില്ല, ഇനി കണ്ടു നോക്കണം. ഈ റീസെൻ്റ് ഇറങ്ങിയ മാർവൽ പ്രോജക്ട്സ് വെച്ച് നോക്കുമ്പോൾ അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. VFX ഒക്കെ അടിപൊളിയാണ്, നൈസായിട്ട് വന്നിട്ടുണ്ട്. എടുത്തു പറയത്തൊക്കെ ജെയിംസ് ഗണ്ണിൻ്റെ വിഷൻ തന്നെയാണ്, അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. ഡയറക്ഷനൊക്കെ അടിപൊളിയാണ്. ഓവറോൾ അടിപൊളി, നല്ലൊരു സാറ്റിസ്ഫാക്ഷൻ കിട്ടിയൊരു പടമാണ്. ഗാർഡിയൻസ് ഓഫ് ദി ടീം നന്നായിട്ട് അത് ചെയ്തിട്ടുണ്ട്. പിന്നെ ജെയിംസ് ഗണ്ണിൻ്റെ ഒരു അവസാനത്തെ ഫിലിമാണ്. പുള്ളിക്കാരൻ എങ്ങനെയാണോ ചെയ്തു വെച്ചിരുന്നത് അതേപോലെ പുള്ളിക്കാരൻ ഇതിലും ചെയ്തിട്ടുണ്ട്. ഇതിൽ എനിക്ക് ഡൗൺ ആയിട്ടൊന്നും തോന്നിയില്ല. എല്ലാം ഒരു ഹൈ ടോപ്പ് നോച്ചിലായിരിക്കുന്നത്. പ്രത്യേകിച്ച് VFX, ഫൈറ്റ് സീന്, ക്യാരക്ടർ നറേഷൻ എല്ലാം നന്നായിട്ടുണ്ട്. പിന്നെ ബാക്ക് സ്റ്റോറി പറയുന്നുണ്ട്. എനിക്ക് അതാണ് എടുത്തു പറയാനുള്ളത്. ഹൈ റെവല്യൂഷൻ എന്ന് പറയുന്ന ഒരു വില്ലനെ നന്നായിട്ട് അവർ ക്യാരക്ടറൈസ് ചെയ്തിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ഗാർഡിയൻസ് ഓഫ് ദി ഗാലക്സി എന്ന് പറയുന്ന ഒരു സിനിമ ഇനി വരാൻ ചാൻസ് ഇല്ല. കാരണം ജെയിംസ് ഗണ്ണിൻ്റെ അവസാനത്തെ ഫിലിമാണ്. അതുമാത്രമല്ല ഗാർഡിയൻസ് ഓഫ് ദി ഗാലക്സി പിരിഞ്ഞു എന്ന് വേണമെങ്കിൽ പറയാം. ഇനി വരുന്നെങ്കിൽ പീറ്റർ ക്വില്ല് മാത്രം വിൽ റിട്ടേൺ എന്ന് അവസാനം പറഞ്ഞത്. അതുകൊണ്ട് അത് മാത്രമേ വരാൻ ചാൻസ് ഉള്ളൂ. അല്ലാതെ ഗാർഡിയൻസ് ഓഫ് ദി ഗാലക്സി എന്ന് പറയുന്ന ഒരു സിനിമ വരാൻ ചാൻസ് ഇല്ല. ഇനി അവർ യൂണിവേഴ്സിൽ വല്ല MCU ആയിട്ട് ഇനി ലിങ്ക് ചെയ്താലേ, ക്രോസ് ഓവർ ചെയ്താലേ ഉള്ളൂ, അല്ലാതെ ഇല്ല. നെഗറ്റീവായിട്ട് എനിക്ക് സിനിമയിൽ ഒന്നും തോന്നില്ല. പോസിറ്റീവായിട്ട് പറയാനാണെങ്കിൽ VFX, ഞാൻ പറഞ്ഞ പോലെ VFX, ഫൈറ്റ് സീൻ ഒക്കെ നല്ലൊരു പോസിറ്റീവാണ്. പിന്നെ VFX ടീം നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. ആൻഡ് മാൻ ആൻഡ് ക്വാണ്ടം മാനിയെ വെച്ച് നോക്കുമ്പോൾ ഫാർ മോർ ബെറ്റർ ഈ ഫിലിം. ഇമോഷണൽ സീനുണ്ട് ബ്രോ, നല്ല എന്നിട്ട് നമ്മളെ കരഞ്ഞു പോകും. പൊതുവേ എനിക്ക് ഗാർഡിയൻസ് ഓഫ് ദി ടീം ഭയങ്കര ഇഷ്ടമല്ല, ആ ഒരു സിനിമ ഇഷ്ടമല്ല. ബട്ട് ഇതെന്നെ നന്നായിട്ട് ടച്ച് ചെയ്തു, ഞാനാണെങ്കിൽ അവരെ കരഞ്ഞുപോയി. ഇമോഷണലി നല്ലൊരു ഫിലിമാണ്. മസ്റ്റ് വാച്ച്, തിയേറ്റർ എക്സ്പീരിയൻസ്.